നമ്മുടെ അയോഗ്യതകളെ നോക്കി നമ്മെ റിജക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. യോഗ്യതകളില്ലാത്തവരെ ആരും പരിഗണിച്ച ചരിത്രം നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടായിട്ടില്ല, ശരിയല്ലേ? നമ്മുടെ അയോഗ്യതകളെ നോക്കി നമ്മളെ റിജക്റ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്നാൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളിലെ കുറവുകൾ കണ്ട് നമ്മെ റിജക്റ്റ് ചെയ്യാതെ ആ കുറവുകളെ നിറവുകളാക്കി മാറ്റി നമ്മെ മാനിക്കുന്ന ഒരു യേശുപ്പ നമ്മോട് കൂടെയുണ്ട്. അതെ, നമ്മുടെ കുറവുകളെ നോക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു യേശുപ്പ. യേശുപ്പയുടെ കരത്തിലേക്ക് അഞ്ചപ്പവും രണ്ടു മീനും കൊടുത്ത ആ ബാലകനെ നോക്കി പൂർണ്ണ മനസ്സോടുകൂടെ യേശുപ്പ അത് സ്വീകരിച്ചപ്പോൾ ആ അപ്പത്തിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചിട്ടല്ല യേശുപ്പ അത് സ്വീകരിച്ചത്. ആ കൊടുത്ത ബാലകൻ്റെയും കൊടുത്തയക്കപ്പെട്ട അവൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ക്വാളിറ്റിയും മതവും ജാതിയും നിറവും നോക്കിയിട്ടല്ല യേശുപ്പ അത് സ്വീകരിച്ചത്. ആ കൊടുത്തുവിട്ട കുടുംബത്തിൻ്റെ കുലമഹിമ നോക്കിയിട്ടല്ല യേശുപ്പ അത് സ്വീകരിച്ചത്. കൊടുക്കാൻ ആ ബാലകൻ മനസ്സ് കാണിച്ചപ്പോൾ യേശുപ്പ പൂർണ്ണ മനസ്സോടുകൂടെ അത് സ്വീകരിച്ച് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് അനേകം പേർക്ക് ആശ്വാസമാക്കി മാറ്റിയെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവൈദലെ, നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ, നിന്റെ ജീവിതത്തിലുള്ള കുറവുകളെ നാം ഏത് വിശ്വാസത്തിലായിരിക്കുന്നു എന്നതല്ല, നാം ആ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ യേശുപ്പയുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് യേശുപ്പ നോക്കുന്നത്. പൂർണ്ണ മനസ്സോടുകൂടെ യേശുപ്പയുടെ കരത്തിലേക്ക് ആ പ്രശ്നത്തെ ഒന്ന് ഏൽപ്പിക്കുമെങ്കിൽ അതിനെ പരിഹരിച്ച് ആ കുറവുകളെ നിറവാക്കി മാറ്റാൻ യേശുപ്പ തയ്യാറാ. കാനാവിലെ കല്യാണ വീട്ടിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? കുറവുള്ള ആ ഭവനത്തെ നിറവുള്ള സാക്ഷ്യമുള്ള ഒരു ഭവനമാക്കി മാറ്റിയതുപോലെ അതുവരെ കുടിച്ചവർ പറഞ്ഞു ആദ്യം കൊടുത്തത് മോശവും പിന്നെ കൊടുത്തത് നല്ലതുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ കൊടുത്തത് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണെന്ന് അവരറിഞ്ഞില്ല. പക്ഷേ യേശുപ്പയുടെ കരത്തിലൂടെ കയറി ഇറങ്ങിയ പച്ചവെള്ളം കാലങ്ങളായി വീഞ്ഞിനു വേണ്ടി ഒരുങ്ങിയിരുന്ന വീഞ്ഞിനേക്കാൾ മധുരമായ വീഞ്ഞായി കിണറ്റിലെ വെള്ളം മാറിയെങ്കിൽ യേശുപ്പയുടെ കരത്തിലേക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങളെയല്ല ആ പ്രശ്നങ്ങൾ പിന്നത്തേതിൽ വലിയ സാക്ഷ്യമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ആ അഞ്ചപ്പവും രണ്ടു മീനും പൂർണ്ണ മനസ്സോടുകൂടെ കൊടുത്ത ആ ബാലകൻ കാനാവിലെ കല്യാണ വീട്ടിലെ പ്രശ്നത്തെ മറ്റാരോടും പറയാതെ യേശുപ്പോട് പറഞ്ഞപ്പോൾ യേശുപ്പ അതിനെ പരിഹരിച്ചെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവൈദലെ, നിന്റെ കുടുംബത്തിലെ പ്രശ്നം ഇതുവരെ പലരോടും നാം പറഞ്ഞിട്ടും എല്ലാവരും നമ്മെ റിജക്റ്റ് ചെയ്തു, അയോഗ്യതകൾ പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. എന്നാൽ റിജക്റ്റ് ചെയ്യാത്ത യേശുപ്പയുടെ കരത്തിലേക്ക് ഇന്ന് പകൽ നമുക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ പ്രശ്നത്തെ യേശുപ്പ പരിഹരിക്കുക മാത്രമല്ല, അതൊരു സാക്ഷ്യമായി പുറത്തു വരുവാനായിട്ട് പോകുന്നു. കാനാവിലെ കല്യാണ വീട് പോലെ, ആ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ ഒരു നിറവിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യത്തിൻ്റെ അടയാളമായി നിങ്ങളനുഭവിക്കുന്ന ആ വിഷയം മാറുവാനായിട്ട് പോകുന്നു. ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വസിക്കുക, പൂർണ്ണ മനസ്സോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ദൈവം അത് പരിഹരിച്ചിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.